He reigns eternally. Every day, everywhere, He reigns forevermore. Jesus reigns, Yeshua reigns, He reigns eternally. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ജീസസ് റെയ്ൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ലോകവ്യാപകമായിട്ട് മാനവകുലം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നു. അതിൻ്റെ നടുവിലും ദൈവോചനത്തിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മെ വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യും. മനുഷ്യകുലത്തിന് തന്നെ ഒരു രക്ഷ ആവശ്യമായിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളായിരിക്കുന്നത്. പ്രത്യേകമായി പ്രാർത്ഥിക്കുക, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക. മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുന്നു എങ്കിൽ മനസ്താപത്തോടും മാനസാന്തരത്തോടും കൂടെ അവിടുത്തെ മുഖം അന്വേഷിക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ, സൗഖ്യമാക്കുവാൻ വിശ്വസ്തനാകുന്ന ദൈവമാകുന്നു. യേശുവിൻ്റെ മുഖം നമുക്ക് അന്വേഷിക്കാം. ദൈവവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ലളിതമാകുന്ന ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ആധാരമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പ്രസക്തമാകുന്ന വാക്യങ്ങളാകുന്നു. ഈ അധ്യായത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുവാനാണ് ഞാൻ കർത്താവാകുന്ന യേശുവിൽ ആശ്രയിക്കുന്നത്. വളരെ ലളിതമാകുന്ന ചില ചിന്തകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം പത്രോസിൻ്റെ സുവിശേഷം എന്നും അറിയപ്പെടുന്നുണ്ട്. പത്രോസ് പറഞ്ഞു കൊടുത്ത് മർക്കോസ് എഴുതിയതാകുന്നു. മർക്കോസ് പത്രോസിൻ്റെ കസിനായിരുന്നു. പത്രോസിൽ നിന്നാണ് ഈ ചരിത്രരേഖകളെല്ലാം മർക്കോസിന് ലഭിച്ചത്. ഈ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളിലാകും. യേശുക്രിസ്തു രക്ഷകനാകുന്ന രാജാവാകുന്നു, അവിടുന്ന് രക്ഷിക്കുന്നവനുമാകുന്നു, അവിടുന്ന് നമ്മുടെ രാജാവുമാകുന്നു. രക്ഷകനാകുന്ന രാജാവ് ഒരു കോൺക്വറർ കൂടിയാകുന്നു, പിടിച്ചെടുക്കുന്ന ജയാളിയാകുന്നു. ഈ സുവിശേഷത്തിൽ ഒരുപാട് ഉപദേശങ്ങളൊന്നും കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ യേശു ദുരാത്മാക്കളെ പുറത്താക്കുന്ന സംഭവങ്ങളുടെ വിശദീകരണങ്ങൾ, യേശു രോഗികളെ സൗഖ്യമാക്കുന്ന അനേകം സംഭവങ്ങൾ, യേശു മരണത്തെ ജയിക്കുന്ന ആ അത്ഭുതകരമാകുന്ന പ്രവൃത്തികൾ, ഇതൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു മനുഷ്യനെ ദുരാത്മാക്കളിൽ നിന്ന് വിടുവിക്കുന്നു, യേശു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഈ അധ്യായത്തിലെ 16-ാമത്തെ അധ്യായത്തിലെ ചില വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 5, 6, 7 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ളനിലയങ്കി ധരിച്ച് ഒരു ബാല്യക്കാരൻ വലതുഭാഗത്തിരിക്കുന്നത് കണ്ടു ഭ്രമിച്ചു. ആ സഹോദരിമാർ ഈ ദൂതനെ കണ്ടപ്പോൾ അല്പം ഭയപ്പെട്ടു പോയി, കണ്ടു ഭ്രമിച്ചു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവനവരോട് ആ ദൂതൻ അവരോട് ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവനിവിടെയില്ല, അവനെ വെച്ച സ്ഥലം ഇതാ. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ, അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവീൻ.
മൂന്ന് വാക്കുകൾ ഇവിടെ ശ്രദ്ധിക്കുക. ഒന്ന് അലാംഡ് എന്ന് പറഞ്ഞിരിക്കുന്നു, ഭ്രമിച്ചു. രണ്ട്, ഹീസ് റിസൺ, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മൂന്ന്, ഹി വിൽ സീ യു, അവിടെ അവൻ നിങ്ങളെ കാണും. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതിനാൽ അല്പം പോലും ഭ്രമിക്കേണ്ട കാര്യമില്ല. ഒത്തിരി ഭയവും വ്യഥയും വേദനയും വ്യാകുലതയും വെപ്രാളവുമൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യം, ഈ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ഭ്രമിക്കേണ്ട കാര്യമില്ല. യേശു ക്രിസ്തുവിലാകുന്നു നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് എങ്കിൽ ഇതിൻ്റെ നടുവിൽ നിന്നും അവിടുന്ന് അത്ഭുതകരമായി നമ്മെ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ഭാഗങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ ഇതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് മൂന്ന് സഹോദരിമാരെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാം വാക്യത്തിൽ ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. അപ്പോൾ ഈ സഹോദരിമാരുടെ യേശുവിനോടുള്ള തീവ്രമാകുന്ന സ്നേഹം നിങ്ങൾ ശ്രദ്ധിക്കുക. യേശു മരിച്ച് യേശുവിൻ്റെ ശരീരം കല്ലറയിൽ വച്ചിരിക്കുന്നു. ഇനി എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ? അവർക്ക് അവരുടെ ദൗത്യത്തിലേക്ക് പോകുവാൻ കഴിയും. എന്നാൽ അവർ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. യേശുവിനോടുള്ള അഗാധമാകുന്ന തീവ്രമാകുന്ന സ്നേഹം പ്രവൃത്തിയിൽ പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയാണ് അവർ സുഗന്ധവർഗം വാങ്ങി കല്ലറയ്ക്കരികിലേക്ക് ആ പ്രഭാതത്തിൽ ഓടി വരുന്നത്. ഇവർക്ക് ലഭിച്ച വിടുതലെന്ന് പറയുന്നത് ചെറിയ വിടുതലൊന്നുമല്ല. മഗ്ദലക്കാരത്തി മറിയ ഭൂതബാധിതയാകുന്നൊരു സ്ത്രീയായിരുന്നു. ഒത്തിരി ഭൂതങ്ങളാൽ പിടിക്കപ്പെട്ടു. അങ്ങനെ ഒരു സ്ത്രീക്ക് ഇനി ഭാവി വല്ലതും ഉണ്ട്? ഒരു ഭാവിയില്ല. എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ആ സഹോദരി യേശുവിനെ കണ്ടുമുട്ടിയതാണ് അവരുടെ ജീവിതത്തിൽ വിടുതലായി തീർന്നത്, സൗഖ്യമായി തീർന്നത്. ഭൂതങ്ങളിൽ നിന്ന് അവൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സുബോധമുള്ളവളായിട്ട് അവളുടെ ജീവിതം പുനരാരംഭിച്ചപ്പോൾ സമ്പൂർണ്ണമായിട്ട് അവൾ യേശുവിന് വേണ്ടി സമർപ്പിച്ചു. ഇതാ യേശു കാൽവറിയിൽ പരമയാഗമായി തീർന്നതിന് ശേഷവും യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തീവ്രമാകുന്ന ആ ആഗ്രഹമാണ് അവളെ കല്ലറയുടെ അരികിൽ കൊണ്ടുവരുന്നത്. ഒരു സന്ദേശം ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ ഒരു ദൗത്യമുണ്ട്. നിങ്ങളൊരിക്കലും കരുതരുത് എന്നെ പ്രത്യേകിച്ചൊന്നിനും കൊള്ളില്ല, എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് നിങ്ങൾ വരരുത്. ഏതു നിലയിലൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടുകളും തിരസ്കരണങ്ങളുമൊക്കെ അനുഭവിച്ചാലും യേശു നിങ്ങളെ അഗാധമായി സ്നേഹിക്കുകയും യേശു നിങ്ങളെ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളൊന്ന് വിധേയപ്പെടുത്തി കൊടുക്കുകയും യേശുവിൻ്റെ ശബ്ദം കേട്ട് അവിടുന്ന് പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാൽച്ചുവടുകളെ വയ്ക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ഈ അന്ത്യകാല ഉണർവിൽ അവിടുന്ന് നിങ്ങൾക്കൊരു പങ്കാളിത്തം തരുവാൻ പോകുന്നു. കോവിഡല്ല ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ പോകുന്നത്, ഒരു അന്ത്യകാല ഉണർവാണ് ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ സൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലൂടെ സംസാരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയത്തില്ലല്ലോ. ആധുനികമാകുന്ന ചില ടെക്നോളജി അത് പ്രയോജനമായി തീരുന്നതുകൊണ്ട് എല്ലാവർക്കും വീട്ടിലിരുന്ന് ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയും. ഈ പ്രാർത്ഥനാ കൂട്ടമെന്ന് പറയുന്നത് അവർക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ചോ ഉണർവിനെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മ. എന്നാൽ ഈ ദൈവദാസൻ ശുശ്രൂഷിക്കുവാൻ വേണ്ടി അവരുടെ ആ ചെറിയ കൂട്ടായ്മയിൽ ആ സൂം ആപ്ലിക്കേഷനിലൂടെ ചെല്ലുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന ആ വ്യക്തി അദ്ദേഹം തൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പൊടുന്നനവേ താൻ ഒരു ശബ്ദം കേൾക്കുകയാണ്, അന്ത്യകാല ഉണർവിൽ ഞാൻ നിന്നെ ഉപയോഗിക്കും. നമുക്കൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കൃപാവരങ്ങളിലൊക്കെ ജ്വലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവശബ്ദം എന്താണെന്നും പ്രവചനം എന്താണെന്നും ഒക്കെ പറഞ്ഞാൽ മനസ്സിലാകും. ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളൊന്നുമില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ കേൾക്കുകയാണ്, അന്ത്യകാല ഉണർവിൽ ഞാൻ നിന്നെ ഉപയോഗിക്കും. പ്രിയമുള്ളവരെ, ഈ സമയമെന്ന് പറയുന്നത് കർത്താവ് ഒരു വലിയ പ്രവൃത്തി അയക്കാൻ പോവുകയാണ്. കോവിഡ് അല്ല വലിയ ആൾ, യേശുവാ വലിയ ആൾ. കോവിഡിനെ ഉയർത്തുകയും വേണ്ട, കൊറോണ വൈറസിനെ ഉയർത്തണ്ട.
ലോകം മുഴുവൻ ഇന്ന് കൊറോണ വൈറസിനെ പൊക്കി തലവെച്ചിരിക്കുകയാണ്. ഭയങ്കര പ്രചാരമാണ്. ഇത്രയും പെട്ടെന്ന് സുപ്രസിദ്ധനായ വേറൊരു വ്യക്തിയില്ല. കൊറോണ വൈറസ് പോലെ വേഗത്തിൽ സുപ്രസിദ്ധനായ വ്യക്തിയില്ലെന്ന് തന്നെ പറയാം. എന്നാൽ അതിൻ്റെ നടുവിൽ യേശു പറയുന്നത്, ഈ കൊറോണ വൈറസ് മാറിപ്പോകും, ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഉണർവ് ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ അന്ത്യകാല ഉണർവിൽ യേശു നിങ്ങളെ ഉപയോഗിക്കും. സഹോദരിമാരെ, നിങ്ങൾ പ്രാർത്ഥനയിൽ സജീവമാകണം. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ താലന്തുകളായിരിക്കും ചിലപ്പോൾ പ്രാർത്ഥനയായിരിക്കും. അതിൽ നിങ്ങൾ സജീവമാകുകയാണെങ്കിൽ യേശു നിങ്ങളുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന ഉപയോഗിച്ച് അനേകരുടെ വിടുതൽ, അനേകരുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ സംഭവിക്കും. ഈ സഹോദരിമാർ വളരെ ആഗ്രഹത്തോടുകൂടെ കല്ലറയുടെ അരികിലേക്ക് വരുന്നത് ശ്രദ്ധിക്കുക. അന്ത്യകാല ഉണർവിൽ സഹോദരിമാർക്ക് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇവർ ഈ കല്ലറയുടെ അരികിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഹൃദയത്തിലൊരു ചെറിയ സന്ദേഹമുണ്ട്. തങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം സഫലമാകുമോ? കാരണം എന്താണ്? ആ കല്ലറ അടച്ചിരിക്കുന്നത് ഒരു വലിയ കല്ലുകൊണ്ടാണ്. ആരാ കല്ലുരുട്ടിക്കളയും? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൻ്റെ പുരോഗതിയുടെ മുൻപിൽ വന്നു നിൽക്കുന്ന, തടസ്സമായി വന്നു നിൽക്കുന്ന വലിയ കല്ലുകൾ. ആ വലിയ കല്ലുകൾ മാറുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നു, ആ കല്ലുകൾ മാറും. യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളൊരു നിലപാടെടുക്കുകയാണ് എങ്കിൽ കല്ലുകൾ തടസ്സമായി മുൻപിൽ വരും. ഒന്നല്ല, ഒരായിരം കല്ലുകൾ വരും. യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ട, സാധാരണ നിലയിൽ ജീവിച്ചു പോകുക എന്ന് തീരുമാനമെടുത്താൽ അങ്ങനെ അങ്ങ് ജീവിക്കാൻ ഒരു കുഴപ്പവുമില്ല. വളരെ സുഗമമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. എന്നാൽ ദൈവരാജ്യത്തിൽ എനിക്ക് പ്രയോജനപ്പെടണം, യേശുവിന് വേണ്ടി ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും ആ പ്രവൃത്തിയിലേക്ക് നിങ്ങളൊരു കാൽച്ചുവട് വയ്ക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഒരായിരം തടസ്സം വരും. ആ തടസ്സങ്ങൾ കണ്ട് പുറകോട്ട് പോകുന്നവർക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ കഴിയുകയില്ല. എന്നാൽ അവിടെയും യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് കാൽച്ചുവടുകൾ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ കല്ലാര് മാറ്റുമെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ അവരവിടെ ചെല്ലുന്നതിന് മുന്നമേ തന്നെ കല്ല് മാറിക്കിടക്കുകയാണ്. നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്ന തടസ്സങ്ങൾ വഴിമാറും. യേശുവിൻ നാമത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മുൻപിൽ തടസ്സമായി നിൽക്കുന്ന വലിയ പ്രതിസന്ധികൾ വഴിമാറുകയാണ്. ആർക്കും മാറ്റുവാൻ കഴിയുകയില്ല എന്ന് പറയുന്ന തടസ്സങ്ങൾ വഴിമാറും. നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും രോഗികളായിട്ടിരിക്കുന്നുവോ? കോവിഡ് രോഗികളായിട്ടിരിക്കുന്നുവോ? വിദേശ രാജ്യത്ത് നിങ്ങളുടെ ബന്ധുക്കളായിരിക്കുന്നുവോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്നുവോ? അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയപ്പെടുകയാണോ? എൻ്റെ ഈ ശബ്ദം വേറെ ഏതെങ്കിലും രാജ്യത്തിരുന്ന് കേൾക്കുന്നവർ, നിങ്ങളാരെങ്കിലും ഈ രോഗത്തിലൂടെ കടന്നു പോവുകയാണോ? ആശ കൈവിടരുത്. എല്ലാം കഴിഞ്ഞെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഈ ഘട്ടത്തിലെങ്കിലും നിങ്ങൾ ആത്മീകമായി ഉണർത്തപ്പെടുകയാണ് എങ്കിൽ, യേശുവേ എന്ന് വിളിക്കുന്നു എങ്കിൽ, യേശുവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. നിങ്ങളുടെ ശരീരത്തു നിന്ന് ആ കോവിഡ് രോഗം നീങ്ങിപ്പോകും. ദൂരസ്ഥലത്ത് ഇരുന്നു കൊണ്ട്, ഐസൊലേഷനിലോ വല്ലതും ഇരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പരിശുദ്ധാത്മാവ് പറയുകയാണ്, അല്പം പോലും ആശ കൈവിടാതെ. നിങ്ങൾക്കറിയാവുന്ന സൗഖ്യത്തിൻ്റെ വചനങ്ങളുണ്ടെങ്കിൽ ആ വചനങ്ങൾ വാതുറന്നേറ്റ് പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ കടന്നു വിശ്വസിക്കണം. സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളുടെ അരികിലേക്ക് യേശു സൗഖ്യമാക്കുന്ന ദൂതന്മാരെയേക്കും രോഗവിമുക്തരായിത്തീർന്ന് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ കഴിയും. ഞാൻ വിശ്വസിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുകയാണ്. പ്രത്യേകിച്ച് കോവിഡ് രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ പോകുന്നു. ഇതോടുകൂടെ ലോകം തീർന്നു എന്ന് കരുതരുത്. ഇത് ലോകാവസാനത്തിൻ്റെ ഒരു പ്രസവ വേദനയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയും. എന്നാൽ ഇതോടുകൂടെ തീർന്നെന്ന് ആരും എഴുതിത്തള്ളേണ്ട കാര്യമില്ല. എൻ്റെ ഹൃദയത്തിൽ ലഭ്യമാകുന്ന ഒരു ബോധ്യമനുസരിച്ച്, പരിശുദ്ധാത്മാവിൽ ലഭിക്കുന്ന ഒരു ബോധ്യമനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്നത് വീണ്ടും ഒരു അവസരം കൂടെ സഭയ്ക്ക് ലഭിക്കുവാൻ പോകുകയാണ് ഒരന്ത്യകാല ഉണർവിന് വേണ്ടി. പ്രിയമുള്ളവരെ, ഇതിനു മുന്നമേ ഒരുപാട് ഇതേപോലെയുള്ള പാൻഡമിക്സ് ഉണ്ടായിട്ടുണ്ട്. കോളറ ഒരു സമയത്ത് പാൻഡമിക് അല്ലായിരുന്നു, എത്രായിരം പേരാണ് കോളറ വന്ന് മരിച്ചത്. ഒരു സമയത്തും സ്മോൾ പോക്സ് ഒരു പാൻഡമിക് അല്ലായിരുന്നു, മറ്റൊരു സമയത്ത് ടൈഫോയിഡ് ഒരു പാൻഡമിക് അല്ലായിരുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് പാൻഡമിക്സ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ അടുത്ത നാളുകളിൽ തന്നെ ബേർഡ് ഫ്ലൂ വന്നു,
സാഴ്സ് വന്നു, എബോള വന്നു, അങ്ങനെ തുടങ്ങി നിപ്പ വന്നു, ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനെയെല്ലാം അതിജീവിക്കുവാൻ ദൈവം മനുഷ്യന് കരുത്തു കൊടുത്തു എങ്കിൽ, എന്തിനേറെ പറയുന്നു, രണ്ടാം ലോക മഹായുദ്ധത്തിൽ 7.5 കോടി ആളുകളാണ് ഭൂമിയിൽ കൊല്ലപ്പെട്ടത്. 60 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു. ഹിറ്റ്ലർ 60 ലക്ഷം യഹൂദന്മാരെയാണ് ഇല്ലാതെയാക്കിയത്. അപ്പോൾ ലോകത്തിൻ്റെ അന്നത്തെ അവസ്ഥയിൽ അന്ന് ജീവിച്ചിരുന്നവർ ചിന്തിച്ചത് ഇതോടുകൂടെ ലോകം തീർന്നു എന്നാണ്. ജപ്പാനിൽ അണുബോംബ് പൊട്ടി, ജപ്പാൻ അതോടുകൂടെ തീർന്നെന്നല്ലേ ലോകം കരുതിയത്. ഇസ്രയേൽ എന്നൊരു കാര്യം ഇനി ഭൂമിയിൽ ഇല്ല എന്നാണ് എല്ലാവരും ചിന്തിച്ചത്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് കാണാൻ കഴിയുന്നു, ആ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ജപ്പാൻ ലോക ടെക്നോളജിയുടെ തലപ്പത്തെത്തി. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിതമായി തുടങ്ങി. ലോകത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ടെക്നോളജിക്കലായിട്ടുള്ള പുരോഗതികളുണ്ടായി. അപ്പോൾ അത് ചരിത്രമാണ്. അതുകൊണ്ട് വിനയവിരുദ്ധരം ഓർപ്പിക്കട്ടെ, ഈ കോവിഡിനെയും അതിജീവിച്ച് കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ വരവ് താമസിക്കുകയാണ് എങ്കിൽ വീണ്ടും ദൈവസഭയ്ക്ക് ഒരു മഹാകൊയ്ത്തിനുള്ള അവസരം ലഭിക്കും. അതൊരു ചെറിയ കൊയ്ത്തായിരിക്കുകയില്ല, ഒരു വലിയ കൊയ്ത്തായിരിക്കും. മഹാകൊയ്ത്തിനുള്ള അവസരം ലഭിക്കും. നിങ്ങളല്പം പോലും അധൈര്യപ്പെടാതെ നിങ്ങളുടെ മുൻപിലുള്ള കല്ലുകളെ നോക്കിയിട്ട് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ് എങ്കിൽ ആ കല്ലുകൾ മാറിപ്പോകും. ഒന്നിനും നിങ്ങളെ തടയുവാൻ കഴിയത്തില്ല. ദൈവകാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ നടപ്പിലാക്കുവാൻ വേണ്ടി യേശു നിങ്ങളെ സഹായിക്കുവാൻ പോകുന്നു. അവിടുന്ന് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറന്നു തരും. 5-ാമത്തെ അധ്യായത്തിൽ ഇവർക്കുണ്ടായ ഭയം, അവിടെ ആ ദൂതനെ കണ്ടാണ് പെട്ടെന്ന് അവർ ഭയപ്പെട്ടത്. ഈ സമയത്ത് ഭയം എന്ന് പറയുന്ന ഒരു തിന്മ നിറഞ്ഞ വികാരം മനുഷ്യനെല്ലാം ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസിനെ ഒരു സഹോദരി വിളിച്ചിട്ട് തൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, ഗൾഫിലായിരിക്കുന്ന ഭർത്താവിന് കോവിഡ് വരുമോ എന്നുള്ള ഭയമാണ് ഈ സഹോദരിക്ക്. അപ്പോൾ ആ ദൈവദാസൻ ആ സഹോദരിയോട് ചോദിച്ചു, ഇപ്പം ഞാൻ ഭർത്താവിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടത്? ഭർത്താവിനെക്കാട്ടിലും ഇപ്പം നിങ്ങളല്ലേ കടുത്ത ഭയത്തിലായിരിക്കുന്നത്. ചിലർക്ക് രോഗത്തേക്കാൾ വലിയ പീഡനം സൃഷ്ടിക്കുന്നത് അവരനുഭവിക്കുന്ന തിന്മ നിറഞ്ഞ ഇത്തരത്തിലുള്ള വികാരങ്ങളാണ്. ഇവിടെ വിനയപുരസരം ഞാൻ ഓർപ്പിക്കട്ടെ, അല്പം പോലും ഭയപ്പെടരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ഭയത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ മേൽ വ്യാപരിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സുബോധം തരും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജീവിത രീതികളെല്ലാം ക്രമപ്പെടുത്തണം. നിങ്ങൾ പുറത്തു പോകുകയാണെങ്കിൽ മാസ്ക് ധരിച്ചു പോകണം. ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അതേപോലെ അനുസരിക്കണം. സുബോധം തരുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. എന്തെങ്കിലും കാര്യങ്ങൾ തോന്നിയതുപോലെ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഈ മേഖലയിൽ പരിചയസമ്പന്നരാകുന്ന ആളുകൾ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ പാലിക്കുവാൻ തയ്യാറാകണം. സൗത്ത് കൊറിയയിൽ ലോക്ക്ഡൗൺ ഇല്ല എന്നാണ് എനിക്ക് പത്രങ്ങളിൽ വായിക്കുവാൻ കഴിഞ്ഞത്. അവരെന്ത് ചെയ്തെന്നറിയാം, അവരുടെ ജനത്തെ അവർ എഡ്യൂക്കേറ്റ് ചെയ്തു. അവിടെയും 10,000-ത്തിലധികം രോഗികളുണ്ട്, മരണം വളരെ കുറവാണ്. അവരുടെ വൈദ്യശാസ്ത്ര രംഗത്തുള്ള സംവിധാനങ്ങൾ അവരെ ഒത്തിരി സഹായിക്കുന്നു. സാഴ്സ് രോഗം വന്ന സമയം, ആ സമയത്ത് അവർക്ക് ലഭിച്ച ഒത്തിരി പരിചയങ്ങളുണ്ടായിരുന്നു, ആ പരിചയങ്ങൾ അവർ നടപ്പിലാക്കി. അങ്ങനെ അവർ ഈ കോവിഡ് രോഗ സമയത്തും അവരുടെ ഫാക്ടറികളും കാര്യങ്ങളും എല്ലാം പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങളിൽ അവർ അവിടുത്തെ ജനത്തെ എഡ്യൂക്കേറ്റ് ചെയ്തു, പരിചയമുള്ളവരാക്കി തീർത്തു. ഒറ്റ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെല്ലാം സാധാരണ വലത് കൈ കൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സ്വിച്ചിടെ നിന്ന് വലത് കൈ കൊണ്ടാണ്, നമ്മൾ ATMൽ പോകുമ്പോൾ വലത് കൈയുടെ വിരലുകൾ ഉപയോഗിച്ചാണ് നമ്പർ അടിക്കുന്നത്. സൗത്ത് കൊറിയയിൽ അവർ ആളുകളെ പഠിപ്പിച്ചു, നിങ്ങൾ ഇടത് കൈ കൊണ്ട് ചെയ്യുക, നിങ്ങൾക്ക് വലത് കൈയാണ് വശമെങ്കിൽ ഇടത് കൈ കൊണ്ട് ചെയ്യുക. കാരണം എന്താണ്, നമുക്ക് വശമുള്ള കൈയാണ് ഏറ്റവും അധികം നമ്മൾ മുഖത്തേക്ക് കൊണ്ടിരുന്നത്, മൂക്കിൻ്റെ അവിടെ കൊണ്ടിരുന്നത്, മുഖത്തേക്ക് കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കൈകൾ കൊണ്ട് അവിടെ സ്പർശിക്കുമ്പോൾ അത്തരത്തിലുള്ള അണുക്കൾ വരുവാൻ സാധ്യതയുണ്ട്. മറിച്ച് ഇടത് കൈ കൊണ്ട് ചെയ്യുമ്പോൾ, ഇടത് കൈ സാധാരണ നമ്മൾ മുഖത്തേക്ക് കൊണ്ടുവരില്ല, അതിനുശേഷം അവസരമനുസരിച്ച് കൈകൾ കഴുകുകയും ചെയ്യുകയാണ് എങ്കിൽ ഒരു പരിധിവരെ ഈ രോഗബാധയെ തടയുവാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൗത്ത് കൊറിയയിൽ അവർ പരിശീലിപ്പിച്ചതിനാൽ
അവർക്ക് ആ രോഗബാധയുടെ മേൽ ഒരു നല്ല പരിധി വരെ നിയന്ത്രണമുണ്ട്. മാത്രവുമല്ല ലോക്ക്ഡൗൺ അവർക്ക് ആവശ്യമായിട്ട് വന്നില്ല. ലോക്ക്ഡൗൺ ഇല്ലാത്തത് കൊണ്ട് അവരിപ്പോൾ ഏറ്റവും അധികം മാസ്ക് ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുന്നു, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുന്നു. ആ നിലയിൽ അവരുടെ കാര്യങ്ങൾ, അവരുടെ സാമ്പത്തിക രംഗം സജീവമായിരിക്കുന്നു. മനസ്സിലാക്കി ഈ സമയങ്ങളിൽ പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാകുന്നു. അല്പം പോലും ഭയപ്പെടരുത്. ഇവിടെ ഭ്രമിക്കേണ്ട എന്ന് സഹോദരിമാരോട് ദൂതൻ പറയുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു രഹസ്യമുണ്ട്. ആറാം വാക്യത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എങ്കിൽ നമ്മൾ ഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട. എന്തുമാത്രം ചെയ്താൽ മതി? ആശ്രയിച്ചാൽ മാത്രം മതി. ദൈവവചനത്തിൻ്റെ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ ഇന്നുള്ള ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് ഭയം കൂടാതെ നിങ്ങൾക്ക് വിജയകരമായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയും. മാത്രവുമല്ല യേശുവിനെ നിങ്ങൾ കാണുവാൻ പോകുന്നു. വചനത്തിലൂടെ തന്നെ നമുക്ക് യേശുവിനെ കാണുവാൻ കഴിയും. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഇനിയുള്ള നാളുകളിൽ പ്രകൃതിയാതീതമാകുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. ഐസൊലേഷനിലും മറ്റുമായിരിക്കുന്നവരുടെ അരികിൽ യേശു കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥതയോടുകൂടി യേശുവേ എന്നെ സഹായിക്കണമേ എന്നുള്ള ആ നിലവിളി ഉയരുകയാണ് എങ്കിൽ അവരുടെ മുറിയിൽ സൗഖ്യമാക്കുന്ന ദൂതന്മാർ ഇറങ്ങി വരും. യേശു അവരുടെ അരികിൽ വരും. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 5, 6, 7 വാക്യങ്ങളിൽ ഈ 3 വാക്കുകൾ: 1 ഭ്രമിക്കേണ്ട, 2 അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, 3 അവനെ നിങ്ങൾ കാണും. പ്രിയമുള്ളവരെ, ചരിത്രപരമാകുന്ന ഒരുണർവിലേക്കാണ് നിങ്ങളെ കൈപിടിച്ച് യേശു നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് യേശു ഉയർത്തെഴുന്നേറ്റ് സർവശക്തനായി ജീവിക്കുന്നതിനാൽ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തയെന്ന് പറയുന്നത്. ലോകത്തിൽ നിന്ന് ഒരുപാട് വാർത്തകൾ അങ്ങ് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകൾ വാർത്ത കണ്ട് അവരുടെ തല പുകയുകയാണ്. ആവശ്യത്തിൽ കൂടുതൽ വാർത്തകൾ കാണരുതേ. നിങ്ങളതിൻ്റെ മേൽ ക്രമമുള്ളവരായി തീരണം. അനിയന്ത്രിതമായി വാർത്തകളെല്ലാം അകത്ത് കയറുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ഒത്തിരി ഭയം വരുവാൻ സാധ്യതയുണ്ട്. പകരം ഈ ലോക്ക്ഡൗൺ സമയത്ത് സമയം വളരെ പ്രയോജനപ്പെടുത്തണം, ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണം. ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരാകുന്നുവെങ്കിൽ നല്ലതുപോലെ പ്രാർത്ഥിക്കണം. രാവിലെയൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. 3 മണി 2 മണി സമയത്തൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. വചനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കണം. വചനം വായിക്കണം. നിങ്ങൾക്ക് വായിക്കുവാൻ ഒത്തിരി കഴിയുന്നില്ല എങ്കിൽ കേൾക്കണം. ആവർത്തിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ സ്പർശനമുള്ള വചനങ്ങൾ കേൾക്കണം. അത്തരത്തിലുള്ള ഒരു പരിശീലനത്തിൻ്റെ സമയമാക്കി ഈ ലോക്ക്ഡൗൺ സമയത്തെ നിങ്ങൾ മാറ്റിയാൽ പുറത്തു വരുവാൻ പോകുന്നത് അസാധാരണമാകുന്ന ഒരഭിഷേകത്തോടുകൂടിയായിരിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു അതിൻ്റെ അവസാന ഭാഗത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, 15-ാം വാക്യത്തിൽ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. യേശുവിനുള്ളവരാകുന്നു നിങ്ങളെങ്കിൽ ഇനിയുള്ള സമയമെന്ന് പറയുന്നത് പരമാവധി യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരുടെ അരികിൽ എത്തിക്കുക എന്ന ദൗത്യം പൂർത്തീകരിക്കുവാൻ ഉള്ള സമയമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വേഗത്തിൽ സംഭവിക്കും. ഇപ്പോഴത് സംഭവിച്ചില്ലെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് അധികം വൈകാതെ ചില വർഷങ്ങൾക്കുള്ളിൽ അത് സംഭവിക്കുമെന്നുള്ള ഒരടയാളമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വീണ്ടും കർത്താവിന് കുറേ പേരെ കൂടെ രക്ഷിക്കുവാനുണ്ട് എന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ സമയം ലഭിച്ചെന്നിരിക്കും. ആ സമയം പിന്നെയും മറ്റു പല കാര്യങ്ങളും നേടുവാൻ, പണമുണ്ടാക്കാൻ, സ്വർണമുണ്ടാക്കാൻ, ഇങ്ങനെയുള്ള ചപ്പുചവറുകൾക്ക് വേണ്ടി ചിലവഴിക്കാതെ പരമാവധി ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. 16-ാം വാക്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്നാനം ഇതുവരെ സ്വീകരിക്കാത്തവർ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലല്ലേ? ഇപ്പം സ്നാനപ്പെടണമെന്ന് വിചാരിച്ചാൽ പോലും സ്നാനപ്പെടാൻ കഴിയത്തില്ലല്ലോ. നേരത്തെ ലഭിച്ച അവസരങ്ങൾ എത്ര പ്രാവശ്യം കേട്ടു ദൈവവചനം, അപ്പോഴൊന്നും സ്നാനപ്പെടുവാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ. എന്നാൽ ഇപ്പോഴെങ്കിലും ഒരു തീരുമാനമെടുക്കുക.
യേശുവേകി ലോക്ക്ഡൗൺ തീരുന്ന ദിവസം തന്നെ ഞാൻ അങ്ങയുടെ കൽപ്പന അനുസരിക്കുവാൻ ഞാൻ തയ്യാറാണ്. നിന്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങനൊരു തീരുമാനം നീ എടുക്കുകയാണ് എങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതെല്ലാം കേട്ടിട്ടും മനം തിരിയോത്ത മനുഷ്യരുണ്ട്. ഈ ലോക സംഭവങ്ങളെല്ലാം കാണുമ്പോഴും യാതൊരു മനം മാറ്റവുമില്ലാതെ, ഒരു മാനസാന്തരവുമില്ലാതെ കഠിന ഹൃദയരായിത്തീരുന്ന മനുഷ്യർ, അവരിപ്പോഴും അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും ലോകത്തിലെ പല കാര്യങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത്തരത്തിൽപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങളാകാതിരിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളോട് കരുണ കാണിക്കട്ടെ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ ആർക്കും മാനസാന്തരം പോലും ലഭിക്കുകയില്ല. ഈ ശബ്ദം കേട്ടിട്ട് നിങ്ങൾ തിരസ്കരിക്കരുത്, പകരം ഈ വചനം സ്വീകരിക്കുക. കാരണം വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും, എന്നാൽ വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? 17-ാം വാക്യം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. വളരെ അത്ഭുതകരമാകുന്ന ഒരു ഉണർവിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 20-ാം വാക്യം ശ്രദ്ധിക്കുക. അവർ പുറപ്പെട്ട്, ശിഷ്യന്മാരതനുസരിച്ചു, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവാകുന്ന യേശുക്രിസ്തു അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. നിങ്ങൾ വിശ്വസിക്കുമോ? യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്യത്ഭുതകരമാകുന്ന ഒരു സ്വർഗീയ സ്പർശനത്തെ പ്രിയപ്പെട്ടവരുടെ മേൽ അയക്കണമേ. കർത്താവേ, ഈ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തന്നെ അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയാത്തവർ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. പുതുഭാഷകളിൽ അവർ സംസാരിക്കട്ടെ. അവരുടെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ തകർന്നു പോകട്ടെ. യേശുവിൻ നാമത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ആ വിദേശ രാജ്യത്തായിരിക്കുന്നവർ സുരക്ഷിതത്വം അനുഭവിക്കട്ടെ. എല്ലാ ശത്രുവിൻ്റെ പദ്ധതികളിൽ നിന്നും അവർ പൂർണ്ണമായിട്ടും വിടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. താവേ, ഈ ശബ്ദം കേൾക്കുന്ന രോഗികളായിട്ടുള്ളവർ അവരെ തുടരണമേ, സൗഖ്യമാക്കണമേ. ഐസൊലേഷനിൽ ഇരുന്നു കൊണ്ട്, ക്വാറന്റൈനിൽ ഇരുന്നു കൊണ്ട് ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ യേശുവേ അങ്ങവരെ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരത്ഭുത സ്പർശനത്തെ അവരുടെ മേൽ അയക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ഈ പ്രത്യേക സന്ദർഭത്തിൽ ജോലി നഷ്ടപ്പെടുന്നവർ നിരാശപ്പെട്ടു പോകരുത്. അവർക്ക് ഭയമുണ്ടാകരുത്, വ്യാകുലത ഉണ്ടാകരുത്. യേശു അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസം അവർക്ക് കൊടുക്കണം. കർത്താവേ, അവർക്ക് ജോലി മടക്കി കൊടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത്ഭുതകരമായി അവർക്ക് വഴികൾ തുറക്കപ്പെടണമേ. ഞങ്ങളുടെ വരവിനിയും വൈകുകയാണ് എങ്കിൽ വീണ്ടും അവർ ജീവിതത്തിൽ ക്രമമുള്ളവരായി അഭിവൃദ്ധി പ്രാപിക്കുവാൻ വേണ്ടി സ്വർഗം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയാരുടെയും ഹൃദയത്തിൽ കയറരുത്, ഭയമാരുടെയും ഹൃദയത്തിൽ കയറരുത്. ഭവനത്തിൽ ഇരിക്കുമ്പോൾ അവർ ദുഃഖിച്ച് ജീവിതത്തിൽ മടുത്തു പോകുവാൻ അനുവദിക്കാതെ അവരുടെ ആത്മീക ജീവിതത്തെ ഉത്സാഹത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഉണർവിലേക്ക് കൊണ്ടുവരുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സകല പൈശാചിക പ്രവൃത്തികളെയും ഞാൻ ശാസിക്കുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ആശീർവാദങ്ങളാൽ ഈ പ്രിയപ്പെട്ടവർ നിറയട്ടെ. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ സമാധാനത്താൽ ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങൾ, ഈ പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങൾ നിറയട്ടെ. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വർഗത്തിലെ അപ്പച്ചൻ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. വളരെ അത്ഭുതകരമായ നിലയിൽ യേശു നിങ്ങളെ സ്പർശിച്ചിരിക്കുകയാണ്. അവിടുന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.